Morning students, welcome to Malayalam class standard 8. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യേശുവിന്റെ ബാല്യം എന്ന കഥയുടെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം യേശുവിന്റെ ബാല്യം എന്ന കഥയിലെ ആദ്യം എവിടെയാണ് പഠിച്ചത്? യേശു അമ്മയെ സഹായിക്കുമായിരുന്നു, യേശുവിന്റെ സ്വഭാവം നല്ലതായിരുന്നു, പിന്നെ അച്ഛൻ പറയുന്നതൊക്കെ അനുസരിക്കുമായിരുന്നു, പിന്നെ ബാക്കി ഭാഗം എന്താണ്? കുട്ടികളുമായി കളിക്കുമായിരുന്നു, മരത്തിലൊക്കെ കയറി എന്തെങ്കിലും പറിച്ചാല് പഴങ്ങളൊക്കെ പറിച്ചാല് അത് യേശു തന്നെ കഴിക്കില്ലായിരുന്നു, കൂട്ടുകാർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ കഴിക്കത്തുള്ളായിരുന്നു. അവിടെ വരെയാണ് നമ്മൾ പഠിച്ചത്. ഇനി അതിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എല്ലാരും പുസ്തകം എടുത്തേ. കൂട്ടുകാരൊന്നിച്ച് കളിക്കുക യേശുവിന് ഇഷ്ടമായിരുന്നുവെങ്കിലും പലപ്പോഴും അവരിൽ നിന്നെല്ലാം വിട്ട് തനിയെ ഒരിടത്തിരുന്ന് ചിന്തയിൽ ലയിക്കുന്നതും ആ കുട്ടിയുടെ പതിവായിരുന്നു. ഇപ്പൊ കൂട്ടുകാരുടെ കൂടെ കളിക്കുമെങ്കിലും എപ്പോഴും എന്തെങ്കിലും ആലോചിച്ച് ചിന്തിച്ച് ഇരിക്കുകയാണ് യേശുവിന്റെ പതിവ്. അമ്മ കൊടുത്ത അപ്പം കയ്യിൽ പിടിച്ച് മുറ്റത്ത് പോയി ആകാശത്തേക്ക് നോക്കി മേഘങ്ങളുടെ ഗതി സൂക്ഷിച്ചുകൊണ്ട് യേശു നിൽക്കുന്നതും ചിലപ്പോൾ കാണാം. മേഘങ്ങളുടെ ഗതി, ഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? പോക്ക്. അമ്മ കൊടുത്ത അപ്പം കയ്യിൽ പിടിച്ചുകൊണ്ട് യേശു മേഘങ്ങളൊക്കെ പോകുന്നത് നമുക്ക് ഇങ്ങനെ നിൽക്കാറുണ്ട്. രാത്രി ജനലിനരികെ നിന്ന് മന്ദമാതുരന്റെ സുന്ദര സംഗീതം ശ്രദ്ധിക്കും. മന്ദമാതുരൻ എന്ന് പറഞ്ഞാൽ മന്ദമാതുരൻ എന്ന് പറഞ്ഞാൽ ഇളം കാറ്റ്. രാത്രിയിലെ ജനലിന്റെ അടുത്ത് പോയി ഇളം കാറ്റിന്റെ സുന്ദരമായ സംഗീതം ശ്രദ്ധിക്കാറുണ്ട്. ചുണയും ജാഗ്രതയും ഉള്ള ഒരു കുട്ടിയായിരുന്നു യേശു. ജാഗ്രത എന്ന് പറഞ്ഞാൽ ശ്രദ്ധ. ചുണയും ജാഗ്രതയുമുള്ള ശ്രദ്ധയുമുള്ള ഒരു കുട്ടിയായിരുന്നു യേശു. തന്റെ ചുറ്റുപാടിനെ കുറിച്ച് ആ കുട്ടിക്കുണ്ടായിരുന്ന ധാരണ അമ്മയോ അടുത്തുള്ളവരോ പൂർണ്ണമായും അറിഞ്ഞിരുന്നുവെന്ന് പറയുക വയ്യ. പറയുക വയ്യ എന്ന് പറഞ്ഞാൽ പറയാനാവില്ല. താൻ കേട്ട ശബ്ദങ്ങളും കണ്ട മനോഹരമായ കാഴ്ചകളും അനുഭവിച്ച വാസനയും രുചിയും തികച്ചും ആസ്വദിക്കുന്നതിന് ചെറുപ്രായത്തിൽ തന്നെ യേശുവിനെ കഴിഞ്ഞിരുന്നു. അപ്പൊ യേശുവിന്റെ സ്വഭാവം നോക്കി. ശബ്ദം, കേട്ട ശബ്ദങ്ങളും മനോഹരമായ കാഴ്ചകളും ഒക്കെ വാസനയും രുചിയും എല്ലാം യേശുവിന് ആസ്വദിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. എന്തിനെ നോക്കുന്നതായാലും നമുക്ക് കാണാൻ കഴിയുന്നതിലും അധികം അവന് കാണാൻ കഴിയും. അപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നതിൽ ഒരു പിടി മുന്നിലായിരുന്നു യേശുവിന്റെ കാഴ്ചപ്പാട് എന്ന് യോസഫ് പറയുമ്പോൾ മറിയ ഒന്ന് പുഞ്ചിരിച്ച് കൊള്ളും. അതിലെന്താണ് അത്ഭുതപ്പെടാൻ എന്ന അർത്ഥത്തിലായിരുന്നു മറിയയുടെ രീതി. അത്ഭുതം എന്ന് പറഞ്ഞാൽ അത്ഭുതം എന്ന് പറഞ്ഞാൽ അതിശയം. രാത്രി ഭക്ഷണം കൊടുത്ത് മറിയ മകനെ കൊണ്ടുപോയി കിടക്കും. യേശുവിന് കിടക്കുവാനായി ഒരു ചെറിയ കട്ടിൽ യോസഫ് ഉണ്ടാക്കിയിരുന്നു. അപ്പൊ യേശുവിന്റെ അച്ഛൻ മരപ്പണിക്കാരനായതുകൊണ്ട് യേശുവിന്റെ ഒരു ചെറിയ കട്ടില് കിടക്കുവാനായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിന്മേലാണ് കുട്ടി കിടന്നിരുന്നത്. ഇടയ്ക്ക് കുട്ടി കിടക്കുന്ന സ്ഥലത്ത് ചെന്ന് അവൻ സുഖമായി ഉറങ്ങുന്നുണ്ടോ എന്ന് അമ്മ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്. യേശു കിടന്നുറങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്ന് അമ്മ ചെന്ന് നോക്കും അവൻ ഉറങ്ങുന്നുണ്ടോ എന്ന്. കണ്ണ് ചിമ്മി, കൈവിരലുകൾ മടക്കി, തലമുടി ചുമരിൽ വീണ് ഉറങ്ങിക്കിടക്കുന്ന ആ ഓമന സ്വരൂപത്തിൽ എത്ര നോക്കിയാലും അമ്മയ്ക്ക് അറിവില്ല. സ്വരൂപം എന്ന് പറഞ്ഞാൽ സ്വരൂപം എന്ന് പറഞ്ഞാൽ രൂപം അല്ലെങ്കിൽ ആകൃതി. എങ്ങനെയാണ് യേശു കിടക്കുന്നത്? കണ്ണ് ചിമ്മി, ചെറുവിരലുകൾ മടക്കി, തലമുടി ചുമരിൽ വീണ് ഉറങ്ങിക്കിടക്കുന്ന ആ ഓമന സ്വരൂപത്തിൽ എത്ര നോക്കിയാലും അമ്മയ്ക്ക് അറിവില്ല. അപ്പൊ അമ്മയുടെ കാഴ്ചപ്പാടുകളില്ലേ എന്തൊക്കെയാണ്? അടുത്ത ഭാഗം നോക്കിയേ. യേശു അധികം വെളുത്തിട്ടില്ലായിരുന്നു. യേശുവിന്റെ രൂപം എങ്ങനെയാണെന്നാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. യേശു അധികം വെളുത്തിട്ടില്ലായിരുന്നു. ഇരു നിറത്തിനും നല്ല വെളുപ്പിനും ഇടയിലുള്ള നിറമാണ്. അപ്പൊ കറുത്ത നിറവുമല്ല, നല്ല വെളുപ്പല്ല, ഇരു നിറവും നല്ല വെളുപ്പിനും ഇടയ്ക്കുള്ളൊരു നിറമായിരുന്നു യേശുവിന്റെ. മുഖച്ചായയാണെങ്കിലും അമ്മയുടേതാണ്. യഹൂദി വർഗക്കാരും സാധാരണ കാണുന്നത് പോലെയുള്ള നീണ്ട അണ്ടാകൃതിയുള്ള സുന്ദര മുഖമായിരുന്നു യേശുവിന്റേത്. അണ്ടാകൃതി എന്ന് പറഞ്ഞാൽ അണ്ടാകൃതി
മുഖമായിരുന്നു യേശുവിന്റേത് നല്ല നീണ്ട മൂക്ക് കറുത്ത കണ്ണുകൾ അപ്പോൾ യേശുവിന്റെ രൂപം എങ്ങനെയായിരുന്നു അധികം വെളുത്തിട്ടില്ലായിരുന്നു ഇരുനിറത്തിനും നല്ല വെളുപ്പിനും ഇടയിലുള്ള നിറമാണ് മുഖച്ഛായയാണ് അമ്മയുടേത് യഹൂദ വർഗ്ഗക്കാരിൽ സാധാരണ കാണുന്നത് പോലെയുള്ള നീണ്ട അണ്ഡാകൃതിയിലുള്ള സുന്ദരമായ മുഖം നീണ്ട മൂക്ക് കറുത്ത കണ്ണുകൾ മകനെ നല്ലതുപോലെ കാണുന്നതിനായി മറിയ സ്വല്പം അകലെ ഒരു വിളക്ക് കൊളുത്തി വെച്ചിരിക്കും സ്വല്പം എന്ന് പറഞ്ഞാൽ സ്വല്പം സ്വല്പം എന്ന് പറഞ്ഞാൽ അല്പം യേശുവിനെ കാണുന്നതിന് വേണ്ടിയിട്ട് അമ്മ ഇച്ചിരി അകലെയായിട്ട് ഒരു വിളക്ക് കൊളുത്തി അത് നോക്കിയിരിക്കും വിളക്ക് കൊളുത്തി യേശുവിനെ നോക്കാറുണ്ട് കുട്ടികളോടും വലിയവരോടുമുള്ള യേശുവിന്റെ സ്നേഹപൂർവമായ പെരുമാറ്റവും പക്ഷികളോടും മൃഗങ്ങളോടും അവൻ കാണിച്ചിരുന്ന ദയയും ആ കുട്ടിയെ അറിഞ്ഞിരുന്നവരെല്ലാം പ്രശംസിച്ചിരുന്നു പ്രശംസിക്കാൻ അമേന കീർത്തിക്കുക ഇത്ര ഭാഗം നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക അടുത്ത ഭാഗം